പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്ഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചതാണ്. വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2024 ജൂലൈ മാസം 19-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും കരുതുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ദൈവം തന്റെ ദാസന്മാർക്ക് വേണ്ടി തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നു. പ്രാരംഭ വാക്യത്തിലേക്ക്, ആമോസ് പ്രവചനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യത്തെ വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. പ്രിയരെ, വളരെ ആഴമേറിയ ഒരു ദൈവവചനമാണ് ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്നത്. ദൈവം തന്റെ ഭക്തന്മാരെ തന്റെ രഹസ്യത്തെ അറിയിക്കാതെ ഒന്നും ചെയ്യുകയില്ല. എങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി അവൻ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. ദാനിയൽ പ്രവചനം 2-ാം അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി ദാനിയൽ രാജാവിനോട് ഒരു അവധി ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് ദാനിയലും തന്റെ കൂട്ടുകാരും ദൈവത്തോട് കരുണയ്ക്കായി അപേക്ഷിക്കുകയാണ് സ്വപ്നം വെളിപ്പെടേണ്ടതിന് വേണ്ടി. 2-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം, അങ്ങനെ ആ രഹസ്യം ദാനിയലിന് രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദാനിയലിന് തന്റെ ദൈവം രാത്രി ദർശനത്തിൽ ആ രഹസ്യത്തെ വെളിപ്പെടുത്തുകയാണ്. ദാനിയൽ പ്രവചനം 2-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ദാനിയൽ രാജാവിനോട് പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിൽ ഉണ്ട്. അവൻ ഭാവികാലത്ത് സംഭവിക്കാനിരിക്കുന്നതും നെബുക്കനേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിൽ ഉണ്ടായ ദർശനങ്ങളും ആണിത്. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ഭക്തന് വേണ്ടി വരാനുള്ളതിനെ മുഴുവൻ അറിയിക്കുന്ന വലിയവനായ ദൈവം. ദാനിയൽ പറയുകയാണ്, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. എന്നെ കേൾക്കുന്നവരെ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത തടസ്സങ്ങളിലാണോ നിങ്ങളായിരിക്കുന്നത്? ദൈവസന്നിധിയിൽ മുട്ടുകുത്താമെങ്കിൽ ദൈവം ആ തടസ്സത്തെ നിന്റെ മുമ്പിൽ വെളിപ്പെടും. കാരണം നമ്മുടെ ദൈവത്തെ പോലെ വേറൊരു ദൈവമില്ല. അവൻ ജ്ഞാനികളിൽ ജ്ഞാനിയാണ്. ഹല്ലേലൂയ. അവൻ രാജാക്കന്മാരുടെ മേളിൽ രാജാവാണ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണമേ, 25-ാം സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം പറയുന്നു, യഹോവയുടെ സഹിതം തന്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തന്റെ നിയമം അവരെ അറിയിക്കുന്നു. തന്റെ ഭക്തന്മാരോട് ദൈവം അവന്റെ നിയമത്തെ അറിയിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 17-ാമത്തെ വാക്യം, അപ്പോൾ യഹോവ അരുൾ ചെയ്തത്, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുന്നു. അബ്രഹാം ആരാന്നറിയാമോ? അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. ദൈവത്തെ ആഴമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ദൈവം തന്റെ ആഴങ്ങളെ ദൈവാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 9-10 വാക്യങ്ങളുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ തന്നെ. എന്നാൽ 10-ാമത്തെ വാക്യം, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു, ആത്മാവോ സകലത്തെയും
ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഈ വചനം കൂടെ നാം ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവം പറയുക, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ നമുക്ക് അവൻ്റെ ആത്മാവിനാൽ ഇതൊക്കെയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനമെടുക്കാം, ദൈവത്തോട് പ്രിയം വയ്ക്കാൻ തീരുമാനമെടുക്കാം. പ്രിയരെ, അവൻ നമുക്ക് വേണ്ടി തൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തും. എങ്കിൽ ഈ പ്രഭാതത്തെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, അങ്ങ് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവനാണ്. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന തടസ്സങ്ങളെ, മുമ്പോട്ട് പോകാൻ പറ്റാത്ത അനുഭവങ്ങളെ അങ്ങ് വെളിപ്പെടുത്തിയ തടസ്സങ്ങളെ ഞങ്ങളിലൂടെ നീക്കുന്ന അങ്ങയുടെ അത്ഭുതമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഓരോ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ ഈ പ്രഭാതത്തിൽ സംഭവിക്കണം. അങ്ങയുടെ കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുന്നു, നിങ്ങളെയും ക്ഷണിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.